എല്ലാ കലഹങ്ങളുടെയും കാരണം പ്രതികരണങ്ങളോടുള്ള പ്രതികരണമാണ്. പുസ്തകശാലയിൽ എത്തിയപ്പോൾ ഒരാൾ ലൈബ്രറിയനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ലൈബ്രറിയൻ അത് ഗവനിച്ചതേയില്ല. തിരിച്ചിറങ്ങിയപ്പോൾ നന്ദി പറഞ്ഞെങ്കിലും അതും ശ്രദ്ധിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിലും ഇതുതന്നെ തുടർന്നപ്പോൾ സുഹൃത്ത് ചോദിച്ചു, ഒരു പ്രതികരണവും ഇല്ലാതിരുന്നിട്ടും താങ്കൾ എന്തിനാണ് ദിവസവും അഭിവാദ്യം ചെയ്യുന്നത്? അയാളുടെ മറുപടി ഇതായിരുന്നു, ഞാൻ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അയാളെ ഞാൻ അനുവദിക്കാറില്ല. മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ നോക്കി പെരുമാറിയാൽ സ്വഭാവം പണയം വെക്കേണ്ടി വരും. നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരോട് നന്നായി പെരുമാറാനും മോശമായി പ്രതികരിക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കാനും എല്ലാവർക്കും കഴിയും. പ്രതികരണാധിഷ്ഠിത പെരുമാറ്റം മാത്രമാണ് അത്. അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നതാണ് എല്ലാ ദുഷ്ചെയ്തികൾക്കുമുള്ള ന്യായീകരണം. സ്വന്തം പെരുമാറ്റത്തിൻ്റെ താക്കോൽ എന്തിനാണ് മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത്? സ്വയം നിയന്ത്രിക്കാനും രൂപപ്പെടുത്താനും കഴിയാത്തതിന് എന്തിനാണ് അന്യനെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാ കലഹങ്ങളുടെയും കാരണം പ്രതികരണങ്ങളോടുള്ള പ്രതികരണമാണ്. ആരും എപ്പോഴും ഒരുപോലെയല്ല പെരുമാറുന്നത്. സ്വന്തം പെരുമാറ്റത്തിൻ്റെ വേരുകൾ സ്വന്തം നന്മകളിൽ തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അവയിൽ നിന്നും ആശ്വാസമാകുന്ന ശിഖരങ്ങൾ തളിർക്കും. എല്ലാ പ്രചോദനങ്ങളും പോസിറ്റീവാകില്ല. എല്ലാ പ്രേരണകളും ഹൃദ്യവുമാകില്ല. ഭയം പ്രേരണയാണ്, നിസ്സഹായത പ്രേരണയാണ്, നഷ്ടം പ്രേരക ശക്തിയാണ്. ക്രിയാത്മക പ്രചോദനങ്ങളിലൂടെ വിജയിച്ചിട്ടുള്ളവരെക്കാൾ കൂടുതൽ നിഷേധാത്മക പ്രേരണകളിലൂടെ അതിജീവനം നടത്തിയവരായിരിക്കും. തടസ്സമില്ലാത്ത വഴികളും യഥാസമയത്തുള്ള പിന്തുണയും ഒരു സാഹസികനും ജന്മം നൽകില്ല. അപ്രതീക്ഷിത പരീക്ഷണങ്ങളും ആകസ്മിക വിനാശങ്ങളും അനിതര സാധാരണമായ അതിജീവനശേഷി തെളിയിക്കും. അനുകൂല ഘടകങ്ങൾ അപ്രസക്തമെന്നല്ല, പക്ഷേ പ്രതികൂല ഘടകങ്ങൾക്ക് ദൃഢതയും പ്രാപ്തിയും കൂടും. വെള്ളവും വളവും ലഭിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഒന്നും തഴച്ചു വളരുന്നത്, വെയിലും മഴയും ഏൽക്കുന്നതുകൊണ്ടുകൂടിയാണ്. അഭയം പ്രാപിച്ചിരിക്കുന്ന അലസതയെ ഭേദിക്കുന്നതെന്തോ അതാണ് പ്രചോദനം. സുഖം പകരുന്ന കാര്യങ്ങളോടുള്ള അത്യാകർഷണവും അടിമത്തവുമാണ് ഉള്ളിലെ കരുത്തിനെ മയക്കിക്കിടത്തുന്നത്. ഇങ്ങനെ തുടരുന്നത് കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. അപരിചിതമായവയെ അഭിമുഖീകരിക്കേണ്ട, അസംതൃപ്തി നൽകുന്നവയെ ക്ഷണിച്ചു വരുത്തേണ്ട. അപകടങ്ങളോ അപകീർത്തിയോ ഉണ്ടാകില്ല. എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നതാണ് കൂടുതൽ മെച്ചപ്പെട്ട ഇടങ്ങളിൽ എത്തിച്ചേരാതിരിക്കുന്നതിന് കാരണം. ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ചില ശീലങ്ങളും പ്രത്യേകതകളും തകർക്കപ്പെടണമെങ്കിൽ അനർത്ഥങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടാകണം. രണ്ട് സാധ്യതകൾ ഉണ്ട് ഇവിടെ. ഒന്നുകിൽ തകർന്ന് തരിപ്പണമാകാം, അല്ലെങ്കിൽ തേര് തെളിച്ച് തിരിച്ചു വരാം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ലതാ ഗോപിനാഥ്.